ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് പല വിചിത്ര നിയമങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രാത്രി 10 മണിക്ക് ശേഷം ഫ്ലഷ് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ മരിക്കുന്നതിന് മുന്നേ ബറിയൽ പ്ലോട്ട് വാങ്ങണം, അങ്ങനെ പല വിചിത്ര നിയമങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ലോകത്തിന്റെ പല ഭാഗത്തായിട്ടുള്ള പല വിചിത്ര നിയമങ്ങളെ കുറിച്ചാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് നന്ദു. നമ്മൾ ആൺകുട്ടികൾ എല്ലാവരും താടി വെക്കാൻ ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ താടി വളരാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നവരുമാണ്. താടി ഒരു ഫാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ നിങ്ങൾ നെവാഡയിലെ ഒരു ആൺകുട്ടി ആണെങ്കിൽ നിങ്ങൾ താടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പെൺകുട്ടിയെ ചുംബിക്കാൻ പാടില്ല. അതായത് താടി വെച്ച ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയെ ചുംബിക്കാൻ പാടില്ല. ആ നിയമപ്രകാരം അവിടെ വലിയൊരു തെറ്റും അതേപോലെ തന്നെ വലിയൊരു പിഴ ഈടാക്കാൻ പറ്റുന്ന ഒരു കുറ്റവുമാണ്. നിങ്ങൾ ഷേവ് ചെയ്ത് അതായത് താടി ഇല്ലെങ്കിൽ മാത്രമേ അവിടുത്തെ ഒരു പെൺകുട്ടിയെ കിസ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് നെവാഡയിലെ നിയമം. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇറ്റലിയിലെ മിലാനയിലുള്ള ഒരു നിയമമാണ്. മിലാനയിൽ ഏത് വ്യക്തിയെ കണ്ടാലും നിങ്ങൾ ചിരിക്കണം. ചിരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വലിയൊരു കുറ്റം ചുമത്തുകയും അതേപോലെ വലിയൊരു പിഴയും നിങ്ങൾ ഈടാക്കേണ്ടി വരും. ഈ നിയമം ബാധകമല്ലാത്ത രണ്ടേ രണ്ട് ഇൻസ്റ്റൻസിന് മാത്രമാണ്. ഒന്ന് നിങ്ങൾ ഹോസ്പിറ്റലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ. അല്ലാത്ത സമയം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആണെങ്കിൽ നേരിട്ട് കണ്ടാൽ ചിരിച്ചിരിക്കണം. ഇപ്പോൾ കൊറോണ വന്നുകൊണ്ട് മാസ്ക് ഉള്ളതുകൊണ്ട് ഈ നിയമം വലിയ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നില്ല. അതിന് മുന്നേ വരെ ഇത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. മൂന്നാമത് എന്ന് പറയുന്നത് സമാവ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സമാവയിലെ വിചിത്രമായ നിയമം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ ബർത്ത്ഡേ അത് ഏത് ദിവസമാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ഇപ്പോൾ ആ ദിവസം നിങ്ങൾ മറന്നു പോയാൽ ഭാര്യയ്ക്ക് നിങ്ങൾക്കെതിരെ ഒരു ക്രിമിനൽ കേസ് കൊടുക്കാനും അതേപോലെ തന്നെ 12 മുതൽ 25 വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ പറ്റുന്ന ഒരു കുറ്റം കൂടിയാണ്. നമ്മുടെ നാട്ടിലെല്ലാം ബർത്ത്ഡേ എല്ലാം മറന്നു പോകുന്നത് വളരെ സാധാരണം, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിൽക്കുന്നത്. എന്നാൽ സമാവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജയിൽ ശിക്ഷ വരെ അതിനുവേണ്ടി അനുഭവിക്കേണ്ടി വരും. അടുത്ത നിയമം എന്ന് പറയുന്നത് ഫ്രഞ്ച് ടൗൺ ആയ സർപോനിക്സിനെ കുറിച്ചാണ്. അവിടുത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് ബറിയൽ പ്ലോട്ട് വേണം. അതായത് നിങ്ങൾ ഇപ്പോൾ ഇന്ന് മരിച്ചു പോവുകയാണെങ്കിൽ അതിൽ മുന്നേ നിങ്ങൾക്ക് ഒരു ബറിയൽ പ്ലോട്ട് ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെല്ലാം വളരെ വലിയൊരു ഒഫൻസ് പനിഷ് ചെയ്യുകയും അതേപോലെ തന്നെ വലിയൊരു പേ ഈടാക്കുകയും ചെയ്യും. അതായത് നിങ്ങൾ ഇത് ഇന്നത്തെ ദിവസം മരിച്ചു പോവുകയാണെങ്കിൽ അതിനു മുന്നേ നിങ്ങളൊരു ബറിയൽ പ്ലോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മരിക്കാൻ പാടുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മരണം എന്ന് പറയുന്നത് എപ്പോൾ വരുന്നത് നമുക്ക് ആർക്കും അറിയാത്തതാണ്. ഈ നിയമം വന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഫ്രഞ്ച് സിമിത്തേരീസ് മുഴുവൻ 2008 കാലഘട്ടമായപ്പോൾ ഫുള്ളായി. അതിനുശേഷം ബറി ചെയ്യാൻ ഒരു സ്ഥലം ഇല്ലാണ്ടാവുകയും അങ്ങനെയാണ് ഇങ്ങനെ ഒരു വിചിത്ര നിയമം കൊണ്ടുവന്നത്. ആ നിയമം ഇപ്പോഴും അവിടെ പ്രാബല്യത്തിലുണ്ട്. അടുത്ത നിയമം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. ഈ നിയമം കണ്ടിട്ടാണ് സത്യം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. അതായത് രാത്രി 10 മണിക്ക് ശേഷം നിങ്ങൾ സ്വിറ്റ്സർലാൻഡിലാണെങ്കിൽ നിങ്ങൾ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാൻ പാടില്ല. രാത്രി 10 മണിക്കും രാവിലെ 5 മണിക്കും ഇടയ്ക്ക് നിങ്ങൾക്ക് ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫ്ലഷ് ചെയ്യുകയാണെങ്കിൽ നൈബേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും കേസ് കൊടുത്താൽ വലിയൊരു ഫൈനും അതേപോലെ തന്നെ ജയിൽ ശിക്ഷ വരെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതിനൊരു പ്രധാന കാരണമായിട്ട് അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെ എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. അതിനാൽ തന്നെ ഈ ഫ്ലഷിന്റെ സൗണ്ട് വരുമ്പോൾ പലർക്കും ഡിസ്റ്റർബൻസും അതേപോലെ തന്നെ അവരെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാലാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ ഇപ്പോൾ 2021 ആയപ്പോൾ അവർ സൈലന്റ് ആയിട്ടുള്ള ഫ്ലഷുകൾ ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ഇപ്പോൾ ആ നിയമം പ്രാബല്യത്തിലുണ്ട്. അതായത് നിങ്ങൾക്ക് രാത്രി 10 മണിക്ക് ശേഷം ഫ്ലഷ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയി ഫ്ലഷ് ചെയ്യാൻ പാടില്ല രാവിലെ 5 മണി വരെ. വളരെ വിചിത്രമായ ഒന്നല്ലേ. നമ്മളിൽ കാർ ഉപയോഗിക്കുന്നത് രണ്ടു തരം ആൾക്കാരുണ്ട്. വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരും ഒരു വൃത്തിയൊന്നും നോക്കാതെ ഓടിക്കാൻ മാത്രം സൂക്ഷിക്കുന്നവരും. എന്നാൽ നിങ്ങൾ റഷ്യയിലെ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വൃത്തിയില്ല, അതായത് പൊടിയെല്ലാം പിടിച്ച ഒരു കാർ നിങ്ങൾക്ക് ജന്മത്തിൽ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഒരു ഡേർട്ടി കാർ അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയൊരു ഫൈൻ ആയിരിക്കും നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട് ചില വണ്ടികൾ ഇപ്പൊ 6 മാസം പഴക്കമുള്ളതാണെങ്കിലും ചിലപ്പോൾ 10 വർഷത്തെ പഴക്കം തോന്നും, കാരണം അത്രയധികം പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട്. എന്നാൽ റഷ്യയിലാണെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി വലിയൊരു പേര് തന്നെ കൊടുക്കേണ്ടി വരും. കാർ ഇഷ്ടപ്പെടുന്നവരുടെ ഫേവറേറ്റ് രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. പ്രമുഖ ബ്രാൻഡുകളായ ഓഡി, BMW തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളും ജർമ്മനിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ജർമ്മനിയിലെ റോഡുകൾ കണ്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ തോന്നിപ്പോകും, കാരണം അത്രയധികം സ്മൂത്ത്. നമുക്ക് 100 ന് മുകളിൽ 120 സംതിങ് ആണ് അവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അത്ര സുഖമായിട്ട് പോകാൻ പറ്റുന്ന റോഡുകളാണ്. എന്നാൽ ആ റോഡിന്റെ ഇടയ്ക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ഇന്ധനം തീർന്നു പോയാൽ നിങ്ങൾക്കെതിരെ വലിയൊരു കുറ്റവും അതേപോലെ വലിയൊരു പിഴയും നിങ്ങൾ ഈടാക്കേണ്ടി വരും. ജർമ്മനിയിലെ അധികൃതർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഇന്ധനം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അത് നിങ്ങളൊരു പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് എണ്ണയുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ട് മാത്രമേ പുറത്ത് പോകാൻ പാടില്ലൂ, അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു പിഴ തന്നെ ഈടാക്കേണ്ടി വരും. അടുത്തൊരു നിയമം എന്ന് പറയുന്നത് കാനഡയിലാണ്. നമ്മുടെ നാട്ടിൽ, അതായത് ഇപ്പൊ കേരളത്തിലായാലും ഇന്ത്യയിലായാലും, നമ്മൾ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കേൾക്കുന്ന ഇംഗ്ലീഷ് പാട്ടുകൾ അല്ലെങ്കിൽ പുറത്തുള്ള പാട്ടുകളായിരിക്കും. ഇപ്പം നമ്മൾ കേരളക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ മലയാളം തന്നെ കേൾക്കാൻ നിർബന്ധമില്ല. അതിപ്പോ ഇംഗ്ലീഷ് ആവാം, ഹിന്ദി ആവാം, തമിഴ്, അങ്ങനെ പല പാട്ടുകൾ നമ്മൾ കേൾക്കുന്നവരാണ്. എന്നാൽ കാനഡയിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ റേഡിയോ സ്റ്റേഷനിൽ 35% കാനഡിയൻ പാട്ടുകൾ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ
ഒരു മണിക്കൂറിലുണ്ടെങ്കിൽ 35% പാട്ടുകൾ കനേഡിയൻ പാട്ടുകളാണ്. ഈ നിയമം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സോങ്സിനോട് അവർക്ക് വളരെയധികം ഇഷ്ടം വരികയും അവരുടെ സ്വന്തം സോങ്സ് ആയ കനേഡിയൻ സോങ്സിന് പോപ്പുലാരിറ്റി ഇല്ലാതാവുകയും ചെയ്തു. അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത ഒരു നിയമമാണ് കാനഡയിൽ ഇത്. നിങ്ങൾ ഡെൻമാർക്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ മാസ്ക് ധരിച്ച് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല. ഈ നിയമം ഉണ്ടാകുന്നത് കൊറോണയ്ക്ക് മുന്നെയാണ്. അതായത് കൊറോണയ്ക്ക് ശേഷമുള്ള മാസ്കിന്റെ കാര്യമല്ല, അതിനു മുന്നേ നിങ്ങൾ ഒരു മാസ്ക് ഇട്ടിട്ട് പുറത്തൊരു പബ്ലിക് പ്ലേസിൽ പുറത്തിറങ്ങാൻ പാടില്ല. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ പല ആക്രമണങ്ങളും മാസ്ക് ഇട്ടിട്ടാണ് നടന്നിട്ടുള്ളത്. അതായത് വെടിവെപ്പും കൊലപാതകങ്ങളും എല്ലാം മാസ്ക് ഇട്ട വ്യക്തികളാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം ഡെൻമാർക്കിൽ ഉണ്ടായത്. അടുത്തൊരു വിചിത്രമായ നിയമം നോർത്ത് കരോലിനയിലാണ്. അതായത് നിങ്ങളിപ്പോ കപ്പിൾ സൈഡിലും ചിലപ്പോൾ റൂം എടുത്ത് ഓരോ റൂംസിലും എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഇപ്പം ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നവർ കപ്പിളാണെന്ന് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അതായത് ഇപ്പം ഹോട്ടലിൽ പോകുമ്പോഴേക്കും മാരേജ് കഴിഞ്ഞാണെന്ന് ചോദിക്കുമ്പോൾ മാരേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് റൂം എടുക്കുന്നവർ പല ആൾക്കാരുണ്ട്. എന്നാൽ നോർത്ത് കാരോലിനയിൽ നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒഫീഷ്യലി മാരീഡ് ആയതിന് തുല്യമായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യുന്ന തുല്യമായിരിക്കും. ഇപ്പോൾ ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾ മാരീഡ് കപ്പിൾസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാരീഡ് കപ്പിൾസ് ആയിട്ടായിരിക്കും പിന്നെ എല്ലായിടത്തും അംഗീകരിക്കും. അതായത് നിങ്ങൾ വെറുതെ പറയുകയാണെങ്കിൽ ശരിക്കുള്ള ഒരു മാരീഡ് കപ്പിൾസ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുകയും നിയമപ്രകാരം നിങ്ങളുടെ ഒരു മാരീഡ് കപ്പിൾസ് ആയിട്ട് മാറുകയും ചെയ്യും. അടുത്തൊരു വിചിത്രമായ നിയമം എന്ന് പറയുന്നത് സ്പെയിനിൽ നിന്നാണ്. നമ്മളെല്ലാവരും ചെറിയ പ്രായത്തിൽ ബീച്ചിൽ പോകുമ്പോഴേക്ക് സാൻഡ് കാസൽ ഉണ്ടാക്കാനും അതേപോലെ തന്നെ പൂഴി വെച്ച് കളിക്കുന്ന പല കളികളും നമ്മളുണ്ട്. എന്നാൽ നിങ്ങൾ സ്പെയിനിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ ഒരു സാൻഡ് കാസൽ പൂഴിയിൽ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ 100 pound മുതൽ 1500 pound വരെ നിങ്ങൾക്ക് ഫൈൻ ഈടാക്കാൻ അവർക്ക് സാധിക്കും. നിങ്ങളൊരു ടിബറ്റൻ മോങ്ക് ആണെങ്കിൽ നിങ്ങളുടെ മരണശേഷം നിങ്ങൾക്ക് റീഇൻകാർണേഷൻ അല്ലെങ്കിൽ പുനർജന്മം എടുക്കണമെങ്കിൽ ചൈനീസ് അതോറിറ്റീസിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പെർമിഷൻ എടുക്കണം. അതായത് ചൈനയിൽ ഇപ്പോഴും റീഇൻകാർണേഷൻ അല്ലെങ്കിൽ പുനർജന്മം എല്ലാം വളരെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് ചൈനീസ് ജനത. അതിനാൽ തന്നെ നിങ്ങൾക്ക് പുനർജന്മം എടുക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ടിബറ്റൻ മോങ്സിന് അവർ ആദ്യം തന്നെ അവിടുത്തെ ഗവൺമെന്റ് അതോറിറ്റീസിനെ സമീപിച്ച് അതിനുള്ള പെർമിഷൻ വാങ്ങേണ്ടതാണ്. അടുത്തൊരു വിചിത്രമായ നിയമം ബൊളീവിയയിൽ നിന്നാണ്. ബൊളീവിയയിൽ നിങ്ങളൊരു മാരീഡ് കപ്പിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സിൽ കൂടുതൽ ആൽക്കോൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ മാരേജിന് മുന്നേ എത്ര വേണമെങ്കിൽ ആൽക്കോൾ കൺസ്യൂം ചെയ്യാം, എന്നാൽ മാരേജിന് ശേഷം ഒരു ഗ്ലാസ്സിൽ കൂടുതൽ ആൽക്കോൾ കൺസ്യൂം ചെയ്യാം. ഭാര്യയ്ക്കെതിരെ ക്രിമിനൽ കേസ് കൊടുക്കാനും അതേപോലെ തന്നെ ഡൈവേഴ്സ് ആവശ്യപ്പെടാൻ വരെ ഭർത്താവിന് അവിടെ നിയമാവകാശമുണ്ട്. അതായത് കല്യാണത്തിന് മുന്നേ എത്ര വേണം കുടിക്കാം, കല്യാണത്തിന് ശേഷം ഒരു ഗ്ലാസ് മാത്രം. അവർ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ്സിൽ കൂടുതലാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ബോധം പോകുക അല്ലെങ്കിൽ വിചിത്രമായിട്ട് പെരുമാറാൻ തുടങ്ങും. അതിനാലാണ് അത് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ്സിൽ ആക്കിയത് എന്ന് പറയുന്നത്. അടുത്ത വിചിത്രമായ നിയമം ചൈനയിലാണ്. ചൈനയിലെ നിങ്ങൾ യുവാവോ യുവതിയോ ആണെങ്കിൽ നിങ്ങളുടെ എൽഡർലി പാരന്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അതായത് ഇപ്പോൾ ഫിസിക്കൽ ഹെൽപ്പായാലും അതേപോലെ ഫൈനാൻഷ്യൽ ഹെൽപ്പായാലും എന്ത് രീതിയിലുള്ള ഹെൽപ്പായാലും എൽഡർലി പാരന്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കണം. നമ്മുടെ നാട്ടിലല്ല ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ഹോമിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക എന്നാണ്. എന്നാൽ ചൈനയിലാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ വലിയൊരു പേയും വലിയൊരു ജയിൽ ശിക്ഷയും നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടാവും. നമ്മളെല്ലാവരും ലോ വേസ്റ്റ് അല്ലെങ്കിൽ ലോ ഹിപ്പ് ഉപയോഗിക്കുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാഷൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരു വിചിത്രമായ ഒരു കഥയാണ്. അതായത് US പ്രസൻസിൽ പുരുഷന്മാർ മാത്രമുള്ള പ്രസൻസിൽ ഗേ സെക്സിന് ഇൻട്രസ്റ്റഡ് ആയവർക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് താല്പര്യമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഹിപ്പ് കുറച്ച് താഴ്ത്തിയിട്ട് അവരുടെ അണ്ടർവെയർ പുറത്ത് കാണിക്കും. അതായത് നമ്മളിപ്പോ ലോ വേസ്റ്റ് ഇടുന്ന പോലെ അവർ കാണിക്കും. അത് കണ്ടാൽ അവർക്ക് ഗേ സെക്സിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുക. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് തന്നെ ഒരു ഫാഷനായി മാറുകയും പിന്നീട് US പോലുള്ള സ്ഥലങ്ങളിൽ ഇത് വളരെയധികം കൂടുകയും അങ്ങനെ ലോ ഹിപ്പ് ഇടുകയാണെങ്കിൽ വലിയ പണിഷ്മെന്റും വലിയൊരു ജയിൽ ശിക്ഷയും നൽകാൻ US തീരുമാനിക്കുകയായിരുന്നു. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും ലോ ഹിപ്പ് മാത്രമാണ്. അതായത് ഈ ഒരു ഇൻഡീസെന്റ് വേ ഓഫ് ഡ്രസ്സിംഗ് ആയി മാറിയപ്പോഴാണ് അവർക്ക് US ഇങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായതായിരുന്നു. വിനിഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് നിയമമാണ് വളരെ വിചിത്രമായി തോന്നിയെന്ന് തീർച്ചയായും കമന്റ് ബോക്സ് ചെയ്യപ്പെടുക. ചാനൽ ഇഷ്ടമായ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.